ആർക്കാ മരണമില്ലാത്ത? ഈ പ്രസംഗിക്കുന്ന എനിക്കില്ലേ, കേൾക്കുന്ന നിങ്ങൾക്കില്ലേ പ്രിയമക്കളെ, മരണമില്ലാത്ത മനുഷ്യനുണ്ടോ? 89-ാം സങ്കീർത്തനം 48-ാം തിരുവചനം, മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യൻ ആരെങ്കിലും ഉണ്ടോ? അവൻ സമ്പന്നനായിക്കോട്ടെ, അവൻ വലിയവനായിക്കോട്ടെ, അവൻ എത്ര ഉന്നതനായിക്കോട്ടെ, അവൻ ഈ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിക്കോട്ടെ, മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ എന്നാ ദൈവത്തിന് വചനം ചോദിക്കുന്നത്. തമ്പുരാന്റെ ഇഷ്ടമനുസരിച്ച് ഇതാ കുശവന്റെ സ്ഥാനത്തിരിക്കുന്ന ആ സ്രഷ്ടാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ദൈവം മൺപാത്രങ്ങളായ നമ്മളെ ചിലപ്പോൾ നല്ല ഉപയോഗത്തിന് വേണ്ടി വെച്ചു, ചിലപ്പോൾ അത് തകർത്ത് കളഞ്ഞു, ചിലപ്പോൾ അത് കൂട്ടിപ്പിടിച്ചെല്ലാം മാറ്റിക്കളഞ്ഞു. ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതമല്ലേ? അത് ചോദ്യം ചെയ്യാൻ മനുഷ്യൻ നീ ആരാ? ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഞാൻ ഒരു വാർത്ത കണ്ടു. ഒരു വൈദികൻ, അധികം പ്രായമായിട്ടില്ല, ആ വൈദികൻ്റെ വാഹനം മറ്റൊരു വാഹനത്തിൻ്റെ പിന്നിൽ പോയി ഇടിച്ച് ആ വൈദികൻ മരിച്ചുപോയി. പ്രിയമക്കളെ, ഈ വാർത്തയുടെ ചുവടെ ഞാൻ എല്ലാ കമൻസും നോക്കി. റെസ്റ്റ് ഇൻ പീസ് എന്നിട്ടിട്ടുണ്ട് ചിലവർ, ചിലവർ പ്രേയേഴ്സ് എന്നിട്ടിട്ടുണ്ട്, ചിലവർ ആദരാഞ്ജലികൾ ഇട്ടിട്ടുണ്ട്, ചിലവരും പ്രാർത്ഥിക്കാമെന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഒരു കമൻ്റ് കണ്ടു, ഞാൻ വേദനിച്ചു. അത് ഒരു ക്രിസ്ത്യൻ സ്നേഹിതൻ്റെ കമൻ്റായിരുന്നു, ഒരു ക്രിസ്ത്യാനിയുടെ. ആ കമൻ്റ് ഇങ്ങനെയായിരുന്നു, പൊന്നുമക്കളെ, ഒരു രാജ്യദ്രോഹി അവൻ്റെ ഉപദ്രവം കുറഞ്ഞു, ഒരു രാജ്യദ്രോഹി കൂടി ഇതാ മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട്. എന്ത് കഠിന പ്രിയമക്കളെ. ഒരു വൈദികൻ ആക്സിഡൻറ്റിൽ മരിച്ചതിൻ്റെ ചുവടെ ഇട്ടിരിക്കുന്ന കമൻ്റ് ഒരു ക്രിസ്ത്യാനി. ഞാൻ പേര് പറഞ്ഞ നാണമൊന്നും കിടത്താൻ ആഗ്രഹിക്കുന്നില്ല പൊന്നുമക്കളെ, ദൈവമെല്ലാം അറിയുന്നുണ്ടല്ലോ. ഒരു രാജ്യദ്രോഹി കൂടി അവൻ്റെ ശല്യം കൂടി മാറിപ്പോയെന്നും പറഞ്ഞിട്ട് ആ മരിച്ച വൈദികന് വേണ്ടിയും ആ കമൻ്റ് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയും ഒരു രാജ്യദ്രോഹി കൂടി മാറിപ്പോയി, ആ ശല്യം കൂടി തീർന്നു എന്ന് പറഞ്ഞ് കമൻ്റിട്ട് അവൻ്റെ പ്രൊഫൈലൊക്കെ ഞാൻ നോക്കി. ക്രിസ്ത്യന, അദ്ദേഹത്തിന് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 8-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്, നമുക്കും മരണമുണ്ടെന്നോർക്ക്. പ്രഭാഷകന്റെ പുസ്തകം 8-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, ആരുടെയും മരണത്തിൽ നീ സന്തോഷിക്കരുത് കേട്ടോ, നമുക്കും മരണമുണ്ടെന്നോർക്കണം. ഇന്ന് ഞാൻ, നാളെ നീ. ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്, ആരുടെയും തകർച്ചയിൽ സന്തോഷിക്കരുത്, ആരുടെയും അപകടത്തിൽ സന്തോഷിക്കരുത്, ആരുടെയും ദാരിദ്ര്യത്തിൽ നീ ആനന്ദിക്കരുത്, ആരുടെയും രോഗവിവരങ്ങളിൽ ആരുടെയും പ്രശ്നങ്ങളിൽ നീ ആനന്ദിക്കരുത്. നിനക്കും വന്നുകൂടെ ഇത്. എന്ത് കഷ്ടം തോക്കിയ പ്രിയമക്കളെ. ആ നഷ്ടപ്പെട്ട വൈദികൻ, ആ മരിച്ച വൈദികൻ്റെ കുടുംബം എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും പൊന്നുമക്കള്. ഇന്നെങ്കിലും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം, എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം 32-ാമത്തെ തിരുവചനം, ദൈവം പോലും ആരുടെയും മരണത്തിൽ സന്തോഷിക്കുന്നില്ല പൊന്നുമക്കളെ. കർത്താവ് പോലും, സൃഷ്ടാവ് പോലും, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എസക്കിയേൽ 18:32, ദൈവമായ കർത്താവ് പറയുന്നു, ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. പിന്നെ സൃഷ്ടിയായ മൺപാത്രമായ നീ എന്തിനത് സന്തോഷിക്കുന്നത്? നിനക്കും മരണമുണ്ടെന്ന് ഓർക്ക്. ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല, അവൻ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യണമെന്നതല്ലേ എൻ്റെ ആഗ്രഹം. ഒരു ദുഷ്ടൻ, ഒരു നീചനായ വ്യക്തി മരിക്കുന്നത് പോലും ദൈവം ആഗ്രഹിക്കുന്നില്ല പൊന്നുമക്കളെ. എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 18:23 ഒന്ന് വായിക്കാമോ? എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 18:23 തമ്പുരാൻ ചോദിക്കുക, ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടെന്നോ? ഒരിക്കലുമില്ല. അവൻ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യണമെന്നതല്ലേ എൻ്റെ ആഗ്രഹം. ദുഷ്ടൻ്റെ മരണത്തിൽ സന്തോഷിക്കുന്നുവെങ്കിൽ, ദുഷ്ടനെ മുഴുവൻ ദൈവം കൊന്നുകളയുന്നുവെങ്കിൽ, ഞാനിവിടെ നിന്ന് പ്രസംഗിക്കാൻ യോഗ്യതയുണ്ടോ പ്രിയമക്കളെ? ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടെന്നോ? ഒരിക്കലുമില്ല. അവൻ പശ്ചാത്തപിക്കണം, തിരിച്ചു വരണം എന്നതാ ദൈവത്തിൻ്റെ ആഗ്രഹം. എൻ്റെ പൊന്നുമക്കളെ, ആരുടെയും തകർച്ചയിൽ നമ്മൾ ആനന്ദിക്കാതിരിക്കട്ടെ.
ആരുടെയും നാശത്തിൽ നമ്മൾ സന്തോഷിക്കാതിരിക്കട്ടെ. അത് കർത്താവിന് വേദനയാപ്പവന് മക്കളെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ.